അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് ക്ലാസ് 1191. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ, സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം അവിടുന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിക്ഷയമായും സമ്മതം ചോദിക്കലിന് ആക്കപ്പെട്ടത് മിൻ അജ്രിൽ ബസരി, അത് കണ്ണിന്റെ കാര്യത്തിന് വേണ്ടിയാണ്. ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നാം സമ്മതം ചോദിക്കണം. ഒരു റൂമിലേക്കോ വീട്ടിലേക്കോ ഒക്കെ പ്രവേശിക്കുമ്പോ സമ്മതം ചോദിച്ച് സമ്മതം കിട്ടിയതിന് ശേഷമേ പ്രവേശിക്കാം. അത് മറ്റുള്ളവരുടെ വീടാവട്ടെ, ഇനി സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും നാം പുറത്തു പോയി വരുമ്പോൾ വീട്ടിൽ അന്യ സ്ത്രീ, നമ്മൾ സ്വന്തം വീട്ടിൽ തന്നെ നമ്മുടെ അന്യ സ്ത്രീകളോ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് അങ്ങ് പെട്ടെന്ന് കതക് തുറന്ന് കയറി ചെല്ലരുത്. ഒന്ന് ബെല്ലടിച്ചു വരുന്നുണ്ടെന്നുള്ള മെസ്സേജ് അറിയിച്ചിട്ട് കിടക്കാവും, അതല്ലെങ്കിൽ സമ്മതം ചോദി കിട്ടിയതിന് ശേഷമേ ഉള്ളിൽ കിടക്കാവും. കാരണം അവിടെ സ്ത്രീകൾ പല രൂപത്തിലും തലമറക്കാതെയും അവരത്തിന്റെ പല ഭാഗങ്ങളൊക്കെ വലിവായ രൂപത്തിലായിരിക്കാം, അത് കണ്ണും കൊണ്ട് ഹറാമിലേക്ക് നോക്കുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്മതം കിട്ടിയതിന് ശേഷമേ വീട്ടിൽ പ്രവേശിക്കാവൂ, എത്ര അടുത്ത ബന്ധമാണെങ്കിലും ശരി, എത്ര ഉറ്റ സുഹൃത്താണ്, കൂട്ടുകാരനാണ്, എന്താണെങ്കിലും ശരി, സമ്മതം കിട്ടാതെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കടക്കരുത്. ബെല്ലടിച്ച് വാതിൽ തുറക്കുന്നില്ലേ, അവൻ തിരിച്ചു പോരണം, ചവിട്ടി പൊളിച്ച് കിടക്കരുത്, ഉള്ളിൽ കിടക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. അപ്പൊ സമ്മതം ചോദിക്കുക എന്നുള്ളത് അത് ഇസ്ലാമിന്റെ നിയമമാണ്, ഷറഇന്റെ നിയമമാണ്, സമ്മതം ചോദിക്കണം എന്നുള്ളത്. സമ്മതം കിട്ടാതെ അകത്ത് കിടക്കുന്ന സ്വഭാവം ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും യോജിച്ചതല്ല. അല്ലാഹു തആല ഇതെല്ലാം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.